ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി നല്ല പോലെ ഉണ്ടാവാനായിട്ടുള്ള അട്ടിപൊളി ഒരു വളവും അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി വളർത്തുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഇതൊരു സബ്സ്ക്രൈബറായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ആയിട്ടുള്ള റോഹിത് ചേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ ഇത് നിങ്ങളത് എല്ലാവർക്കും ഇത് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ തക്കാളി നല്ല പോലെ ഉണ്ടായി, കിലോ കണക്കിന് തക്കാളി ഉണ്ടായി എന്നാണ് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്കും നല്ല അഭിപ്രായം ഉള്ളൊരു വളമാണ്, നല്ല എഫക്റ്റ് ഉള്ളൊരു വളമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനെ കാണണമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ തക്കാളി ഉണ്ടാകുന്ന സമയമാണ്. തക്കാളി നല്ല പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത്തരം വളങ്ങളും ഇത്തരം കീടനാശിനികളും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ഇതിനു മുന്നുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള വളം ഉണ്ടാക്കാം. അപ്പോൾ ഈ വളം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇതിനായിട്ട് വേണ്ടത് ചാണകമാണ്. ചാണകം അല്ലെങ്കിൽ ഗോമൂത്രം, അല്ലെന്നുണ്ടെങ്കിൽ ചാണക വെള്ളം. ഇതിപ്പോൾ ഞാൻ ചാണകവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളത്തിൽ ഇത് നല്ല പോലെ ഡൈലൂട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഒരു ഒന്നര ലിറ്റർ ചാണകവെള്ളമുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെളി മാത്രം നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി. അടിയിൽ വരുന്ന മട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്ക് നമുക്ക് ഒരു 100 ഗ്രാമോളം മതി കേട്ടോ. 100 ഗ്രാമോളം നമ്മൾ അതൊരു 2 മണിക്കൂർ മുന്നോ നമ്മൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളി നല്ല പോലെ നല്ല ഗ്രോത്ത് ആയിട്ട് വളരാനും ചിലപ്പോൾ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്ന തക്കാളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊമ്പുകൾ നല്ല ഇലകൾ വന്ന് നല്ല പോലെ പൂക്കാനും ഒക്കെ ഈ വളം നമ്മൾ സഹായിക്കും കേട്ടോ. തക്കാളികളുടെ വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ തന്നെ തക്കാളി കായ കുറയും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ വളരാൻ വേണ്ടിയിട്ട് ഈ വളം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 100 ഗ്രാമോളം എല്ലുപൊടിയാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിനെ വേണ്ടത്. അപ്പോൾ നമ്മുടെ വളം ശരിയായിട്ടുണ്ട്. നമുക്ക് ഇത്രയും 3 ഐറ്റംസ് മാത്രം മതി. ഇനി എല്ലുപൊടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലുപൊടി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സാധാരണ നമുക്ക് എല്ലുപൊടി ഇല്ലാണ്ട് തന്നെ ചാണകവും അതുപോലെ തന്നെ പിണ്ണാക്കും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ലിറ്ററോളം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വളമായിട്ട് മാറിയിട്ടുണ്ട് ഇത്. നമുക്കിതൊരു ഉണ്ടാക്കി വെച്ചതിന് ശേഷം 1 ആഴ്ച 1.5 ആഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 2 ആഴ്ചയ്ക്ക് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ ഇത് 2 ആഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ഈ തക്കാളി ചെടിക്ക് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിക്ക് നല്ല പോലെ ശിഖരങ്ങളും പൂക്കളൊക്കെ ഉണ്ടാവാൻ ഇത് സഹായിക്കും. ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ചില ചെടികൾ, ചില തക്കാളി ചെടികൾ വളർച്ച കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ വളർച്ച കുറയുമ്പോൾ ഇത്തരം വളങ്ങൾ വളർച്ച ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൽ കൂടുതൽ കായ് പിടിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അല്ല, അതിന് ഇതേ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ ഇത്രത്തോളം എടുത്തതിന് ശേഷം ഇത്ര മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള പെസ്റ്റിസൈഡ് ഉണ്ടാക്കാട്ടോ. ഇലകൾ മുരടിച്ച് നിൽക്കുക, അതുപോലെ തന്നെ വളർച്ചയില്ലാതെ കായകൾ വരാതെ ഉണ്ടാവുന്ന കായകളൊക്കെ കൊഴിയുന്ന കീടബാധയുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇത്തരം കീടനാശിനി നമുക്ക് പ്രയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി വേണ്ടത് ഒരു 1 ലിറ്ററോളം കഞ്ഞിവെള്ളമാണ് വേണ്ടത്. നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം. അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ തെളി മാത്രം മതി, നമുക്ക് മട്ട് വേണ്ട. അപ്പോൾ ഇതിനായിട്ട് ഇനി ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ് നമുക്ക് ആവശ്യം. വെളുത്തുള്ളി ഒരു 5-6 അല്ലി നല്ല പോലെ ചതച്ചതിന് ശേഷം നമുക്ക് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ഇതിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 ദിവസം നമുക്ക് ഇതിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ 3 ദിവസത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പെസ്റ്റിസൈഡ് ഓക്കെ ആവുള്ളൂ. നല്ലൊരു കീടനാശിനിയായിട്ട് മാറും ഇത്. അപ്പോൾ 3 ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വെളുത്തുള്ളിയുടെയൊക്കെ സ്മെല്ല് ആ കഞ്ഞിളത്തിനകത്ത് മിക്സായി നല്ലൊരു കീടനാശിനിയായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇത് 3 ദിവസത്തിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം തക്കാളിക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കീടനാശിനി ഓക്കെ ആയിട്ടുണ്ട്. ഒരു 3 ദിവസത്തോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കീടനാശിനി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിയുടെ സ്മെല്ലും. അതിൽ കഞ്ഞിവെള്ളം നല്ല പുളിച്ച സ്മെല്ലാണ് വരുന്നത്.
അപ്പോൾ നമുക്കിത് ഒരു അരിപ്പയിൽ എത്തിച്ചെടുക്കാം. നമ്മൾ സ്പ്രേ ബോട്ടിലാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് അരിപ്പയിൽ എത്തിച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ അതിലും തക്കാളി ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, നല്ല വലുപ്പമായിട്ടുണ്ട് തക്കാളികളൊക്കെ. ഇതിനെ നമുക്കിനി കീടബാധ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ പൂവ് കൊഴിഞ്ഞ് പൂക്കളൊന്നും കൊഴിഞ്ഞ് പോകാതിരിക്കാനൊക്കെ ഈ മരുന്ന് അടിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക്. അപ്പോൾ കീടബാധ ഇല്ലാതിരിക്കാനൊക്കെ അത് സഹായിക്കും. നമ്മൾ ഇല ചുരുണ്ടു പോകുന്നത് അതുപോലെ തന്നെ ഇല ഫംഗസിൻ്റെ ഫംഗസ് ബാധയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ അടിച്ചു കൊടുക്കുക, ഇലയുടെ അടിവശത്ത് അടിച്ചു കൊടുക്കുക. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും ചെടികൾക്കൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കീടങ്ങൾ പോയിട്ട് നല്ല ഇല ചുരുണ്ടു പോയതൊക്കെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ ഇതിൽ തക്കാളി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ കീടങ്ങളെ അതുപോലെ തന്നെ നല്ല വളം ഉണ്ടാക്കിയിട്ട് നമുക്ക് തക്കാളി നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലധികം വിളവ് നല്ല വിളവുണ്ടായിരിക്കുകയും ചെയ്യും. ഒരുപാട് തക്കാളി നിങ്ങൾക്ക് പൊട്ടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത് കടന്ന ബെല്ലൈക്കൺ ഓൾ എന്നൊരു ഓപ്ഷനിൽ അമർത്തിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇനി ഏതെങ്കിലും അറിയാത്ത കൃഷി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെളി മാത്രം നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി. അടിയിൽ വരുന്ന മട്ടിൻ്റെ ആവശ്യമില്ല. 100 ഗ്രാമോളം നല്ലപോലെ സ്പ്രേ ബോട്ടിലാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് അരിപ്പയിൽ അരിച്ചെടുക്കാം.